വടകര നഗരസഭയിലെ 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഈ കൗൺസിൽ നിലവിൽ വന്ന വേളയിൽ നാം പ്രകടിപ്പിച്ച പുതിയ കൗൺസിലിന്റെ 1-ാം വാർഷികം വിപുലമായ പരിപാടികളുടെ 10 ദിവസ പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് 25-ാം ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്ത നഗരസഭ ഏറെ അഭിമാനത്തോടു കൂടിയാണ് വടകര മാലിന്യ മുക്തമായി പ്രഖ്യാപിക്കാൻ നമുക്ക് സംസ്ഥാനത്തിലെ മാതൃക നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ജന ഒപ്പം നമ്മുടെ ഉത്തരവാദിത്തം ഒരുപാട് നടത്തിയെങ്കിലും കോവിഡ് അവഹേളിച്ച നമുക്കിടയിലുണ്ടായ കുറേയേറെ ജീവനുകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ച ആശാ വർക്കർമാർ, ആർആർടി വോളണ്ടിയർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്നിങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരെ ഈ അവസരത്തിൽ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ചതായിരുന്നു കാർഷിക മേഖലയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ഹരിതാപമായ വടകരയാക്കി മാറ്റുക എന്നത്. കരുതൽ കൃഷിയായാലും ജൈവ പച്ചക്കറി കൃഷിയായാലും സംയോജിത കൃഷിയായാലും നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. വടകരക്കാർക്ക് ആവശ്യമായത് വടകരയിൽ നിന്ന് തന്നെ 47 വാർഡുകളിലും കാർഷിക കൂട്ടായ്മ രൂപീകരിച്ച് എല്ലാവരും കൃഷിയിലേക്ക്. ഈ കൂട്ടായ്മയാണ് വടകര നഗരസഭയിലെ വികസന കൂട്ടായ്മ. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ 25-ാം വാർഷികാഘോഷം മുൻകാല ഭരണസാരഥികളെ ആദരിച്ചുകൊണ്ട് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചപ്പോൾ പിന്നിട്ട നാളുകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ വടകരയിലുണ്ടായ മാറ്റങ്ങൾ വർണ്ണനാതീതമാണ്. വടകരയുടെ വികസന ഉത്ഭവം കർമ്മപദങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച മുൻ ഭരണസമിതികളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ വികസന പുതുവഴിയിൽ വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വടകര ചെയർപേഴ്സണെ വിളിക്കാൻ പരിപാടിയിലൂടെ നിരവധി പൊതുജന പരാതികൾ ലഭിക്കുകയും വർഷങ്ങളായ പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുമുണ്ട്. കോവിഡ് കാലത്ത് പദ്ധതി രൂപീകരണം നടത്തുവാൻ വേണ്ടി ഈ വടകര ജനങ്ങൾക്കൊപ്പം പരിപാടിയും ജനശ്രദ്ധ ആകർഷിച്ചതായിരുന്നു. ആരോഗ്യ ശുചിത്വമായാലും വിദ്യാഭ്യാസ രംഗമായാലും സംസ്ഥാന സർക്കാരിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റ് നഗരസഭകൾക്ക് മാതൃകയാകുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തല മേഖലയിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയ ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും യാത്ര സുഗമമാക്കാനുള്ള റീടാറിംഗ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമ പദ്ധതിയിൽ ഉൾപ്പെട്ട 3 പ്രോജക്ടുകളും ഏപ്രിൽ മെയ് മാസത്തോടുകൂടി കിഫ്ബി ബോർഡിന്റെ അംഗീകാരം കിട്ടുന്ന ആധുനിക മത്സ്യ മാർക്കറ്റും ഈ ബജറ്റ് കാലയളവിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഭരണസമിതി. പോയകാല ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുക എന്നത്. നിരവധി സാങ്കേതിക കുരുക്കുകളെല്ലാം മാറ്റിക്കൊണ്ട് സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. മെയ് മാസത്തോടുകൂടെ തന്നെ കോൺട്രാക്ടും ബിൽഡിംഗും നഗരസഭയെ ഏൽപ്പിക്കുകയാണ്. 2019 സമർപ്പിച്ച ഓഫീസിന്റെ ഇലക്ട്രിഫിക്കേഷൻ സാങ്കേതിക അനുമതിക്ക് വേണ്ടി PWD ഓഫീസ് വർഷങ്ങൾക്കേറെ ഇറങ്ങേണ്ടി വന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം പലവിധ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി ഈ കഴിഞ്ഞ ദിവസം PWD ചീഫ് എഞ്ചിനീയറിൽ നിന്നും സാങ്കേതിക അനുമതി ലഭ്യമായ വിവരം ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഓഫീസിന്റെ ചുറ്റുമതിൽ നിർമ്മാണവും ഫർണിച്ചർ ഇന്റീരിയർ വർക്കും ഇലക്ട്രിഫിക്കേഷനും ഈ ബജറ്റ് കാലയളവിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചേക്കും. ഒപ്പം BOT ബിൽഡിംഗിൽ നിന്നുള്ള വരുമാനവും ഈ കാലയളവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടു ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങുവാൻ ആഗ്രഹിച്ച കോട്ടപ്പങ്ക് വികസന പദ്ധതിക്ക് കോവിഡിനുമൊക്കെ മാറ്റം വന്നാൽ ഈ സമയത്ത് തുടക്കം കുറിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കളരി നഗരമായ വടകരയിൽ കളരി അക്കാദമി സ്ഥാപിക്കാനും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കളരി പരിശീലനം നൽകുവാനും പരിശീലിപ്പിക്കാനുമുള്ള കുഴിക്കളരി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടകരയുടെ സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും നാരായണ നഗരത്തിലെ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുവാനും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞു. വടകര നഗരസഭ പരിധിയിലെ 18,000-ത്തിൽപ്പരം വീടുകളെയും ബാർകോഡ് സിസ്റ്റത്തിലേക്ക് മാറ്റുവാനും ഈ ഭരണസമിതി ആഗ്രഹിക്കുകയാണ്. കോവിഡാനന്തരം നിശ്ചലമായ വടകരയെ ഉണർത്താൻ കടത്തനാട് മഹോത്സവം നടത്തി വിവിധ കലാകാരന്മാരുടെ സംഗമം വേദിയൊരുക്കി പുസ്തക പ്രകാശനവും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടത്തി നഗരനിവാസികളുടെ ഉല്ലാസത്തിന് വഴിയൊരുക്കും. വടകരയിൽ അനുയോജ്യമായ സ്ഥലത്തെ ഫുഡ് സ്ട്രീറ്റ് എന്ന ആശയം പ്രാവർത്തികമാക്കും. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും അവർക്ക് പുറംകാഴ്ചകൾ കാണിക്കാനും ഉല്ലാസയാത്ര ഉൾപ്പെടെയുള്ള അവരുടെ കലാപരിപാടികൾ നടത്തി അവരെ നഗരസഭയോടൊപ്പം ചേർത്തുകൊണ്ട് അവരുടെ ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കാനുള്ള കേന്ദ്രവും ടാബ് സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം തന്നെ നമ്മളുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റേതൊരു നഗരസഭയിലും ഇല്ലാത്ത ഗ്രീൻ ടെക്നോളജി സെന്റർ വടകര നഗരസഭയുടെ അഭിമാനം തന്നെയാണ്. ജനകീയ സ്വയംതൊഴിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കുടുംബശ്രീ പ്രവർത്തകരെ സ്വയംപര്യാപ്തതയിൽ എത്തിക്കുവാനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ബജറ്റാണിത്. സർക്കാരിന്റെ നവകേരള പദ്ധതിയുടെ ഭാഗമായുള്ള എല്ലാ പ്രോജക്ടുകളും ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും കണ്ടെത്തിക്കൊണ്ട് വരാൻ പോകുന്ന യുദ്ധം കുടിവെള്ളത്തിനായുള്ളതാവും എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ നവകേരള പദ്ധതിയുടെ ഭാഗമായ ഇനി ഞാൻ ഒഴിവിട്ടെ നേർച്ചാലുകളിലേക്ക് പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സമസ്ത മേഖലകളെയും തൊട്ടുണർത്തുന്ന ഈ ബജറ്റാണ് നമ്മുടെ മുൻഗാമികളായ
സമസ്ത മേഖലകളെയും തൊട്ടുണർത്തുന്നതാണ് ഈ ബജറ്റ്. നമ്മുടെ മുൻഗാമിയുള്ള വികസന വിപ്ലവ നായകന്മാർ കാട്ടിയ ഉത്തരമ നമുക്കും മാതൃകയാക്കിക്കൊണ്ട് വടകരയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വടകര മുനിസിപ്പൽ ഭരണസമിതി പിന്തുടർന്ന വികസനത്തിന് നാമെല്ലാം ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 2022-23 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ ഈ ഭരണസമിതിയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ വൈസ് ചെയർമാൻ ശ്രീമതി കെ കെ വനജീവ് ക്ഷണിച്ചുകൊള്ളുന്നു. സർക്കാർ നിർദ്ദേശ പ്രകാരം പ്രാദേശിക സർക്കാരുകൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനു വേണ്ടി പദ്ധതി വിഹിതം വിനിയോഗിച്ചുകൊണ്ടും വടകരയിലെ നല്ലവരായ ആളുകളുടെ സഹായം വാങ്ങിയും കോവിഡിനെ പ്രതിരോധിക്കാനും ഒരേ മനസ്സോടെ നീങ്ങിയപ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ സാധിച്ചു. എങ്കിലും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ധനസ്ഥിതി തന്നെ ശേഷിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. എന്നിരുന്നാലും അധികാര വികേന്ദ്രീകരണം അതിനെ സമർത്ഥമാക്കുന്ന ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ കിട്ടാവുന്ന പരിമിതിയുമായ വിഭവങ്ങൾ ത്രേതസുപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ആരോഗ്യരംഗത്ത് കോവിഡിനോടൊപ്പം പ്രതിരോധിച്ച് മുന്നേറിയവരാണ് നമ്മൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച വാർഡ് ആറാർപി അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകരായ ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ, നഗരസഭ ഉദ്യോഗസ്ഥർ എന്നിവർ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ആരോഗ്യപൂർണമായ പ്രകൃതിയിലും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ നഗരം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഏറെക്കുറെ വടകരയ്ക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ച എന്നത് ഈ ഭരണസമിതിക്ക് അഭിമാനിക്കുന്നതാണ്. മുൻകാല ഭരണസമിതികൾ തുടങ്ങി വെച്ച മാലിന്യ നിർവാചന പ്രക്രിയ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രാവർത്തിച്ച് വൻ വിജയമാക്കി തീർത്തു. ഒക്ടോബർ 2 വരെ നഗരസഭ സമ്പൂർണ്ണ മാലിന്യ മുക്ത നഗരസഭയായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം അഭിമാനത്തോടെ കേട്ടവരായിരുന്ന നാം എല്ലാവരും. ആ ഒരു പ്രഖ്യാപനം എഴുത്തിൽ ഒതുങ്ങാതെ തുടർന്നും വടകരയെ സമ്പൂർണ്ണ മാലിന്യ മുക്ത നഗരസഭയാക്കി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം വർദ്ധിച്ച സാഹചര്യത്തിൽ വടകരക്കാരായ നാം ഓരോരുത്തരും വാർഡിലെ ഗ്രീൻ ലീഡറും യൂത്ത് ബ്രിഗേഡിയർമാരെ ോടൊപ്പം സഹകരിച്ചുകൊണ്ട് വടകരയിലെ സുസ്ഥിര സംവിധാനമായ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നമ്മുടെ ഹരിതകർമ്മ സേനയുടെ 1800-ഓളം 18,000-ത്തോളം വരുന്ന വീടുകൾ വീട്ടുകാരും വടകരയിലെ കച്ചവട സുഹൃത്തുക്കളും സഹകരിച്ച് സഹായിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാരോടൊപ്പം ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കാൻ ഭരണസമിതിയോടൊപ്പം പ്രവർത്തിച്ച് ആരോഗ്യ വിഭാഗം, ജീവനക്കാർ, കണ്ടീഷൻ വർക്കർ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എല്ലാവരും ഈ അവസരത്തിൽ അഭിനന്ദിക്കാം. സംസ്ഥാന സർക്കാർ, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃക എന്ന നിലയിൽ വടകര നഗരസഭയെ മാതൃകാ നഗരസഭയാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രാഥമിക കാര്യത്തിൽ സർക്കാർ തലത്തിൽ നടത്തി വരികയാണ്. ആരോഗ്യ ശുചിത്വ മേഖലയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോടൊപ്പം ഉദ്യോഗസ്ഥന്മാരും കൈകർമ്മ സേനയും കണ്ടീജന്റ് വർക്കർമാരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഖരമാലിന്യ സംസ്കരണ രംഗത്ത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്ക് നവകേരള പുരസ്കാരം 1-ാം സ്ഥാനം ലഭിച്ചത്. ഒപ്പം ഹരിതകർമ്മ സേനയുടെ സംരംഭക ഗ്രൂപ്പിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യ ബഹുമ അവാർഡും നമുക്ക് ലഭിക്കാൻ ഇടയായി. ഈ അവാർഡുകൾ ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ ഓർമ്മിപ്പിക്കുകയാണ്. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ശുചീകരിക്കാൻ റോബോട്ടിൻ്റെ സംവിധാനം കൊണ്ടുവരാൻ 10 ലക്ഷം രൂപ പകയെത്തുന്നു. ഒപ്പം MRF ഏറ്റക്കായി കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ പകയെത്തുന്നു. ആരോഗ്യ മേഖലയിൽ ജീവിതശൈലി രോഗങ്ങളാൽ ശരിയായ പരിചരണം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കോംപ്ലിക്കേഷൻ ഫ്രീ ഡയബറ്റിക്സ് നഗരസഭ പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ പകയെത്തുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാതൃകാപരമായി പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളായി മാറിയപ്പോൾ അലോപ്പതി വിഭാഗത്തിൽ ഏറെ മുന്നിലാണ് നമ്മൾ.
കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയുർവേദ ആശുപത്രിയെ ആശ്രയിക്കുന്ന മുഴുവൻ രോഗികൾക്കും ആശ്വാസമേകുന്ന മെഡിക്കൽ ഓഫീസർ സുരേഷും അവരുടെ സഹ ഡോക്ടർമാരും ആയുർവേദ ആശുപത്രിയിൽ കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം ആശുപത്രിയെ വാനോളം ഉയർത്തി എത്തിക്കാനുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ദ്രവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നതാണ്. ഒപ്പം അരച്ചബർ പദ്ധതിയിൽ ഒരു ഹോമിയോ ക്ലിനിക് സ്ഥാപിക്കുന്നതിനും 20 ലക്ഷം രൂപയും ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. സ്വാർത്ഥന പരിചരണ രംഗത്ത് പാലിറ്റീവ് പ്രവർത്തനം നടത്തുന്ന സുദൃഢകരമായ സേവനങ്ങൾ കടകര നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ഏറെ ആശ്വാസമാണ്. ഈ കോവിഡ് കാലത്തും കിടപ്പ് രോഗികൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ വീടുകളിൽ പോയി കൃത്യമായി സേവനം ചെയ്തവരാണ് നഴ്സന്മാരായ സ്മിതയും വിൻസിയും. നിസ്സാർത്ഥ സേവകനായി വളർത്തിയ അശോകനും ഇവരെയും നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാം. 47 വാർഡുകളുടെ ആളുകളുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറെ ശ്രദ്ധയോടെ ജെപിഎച്ച്മാരും ആശാവർക്കർമാർക്കൊപ്പം ഒരുമിച്ച് പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ആരോഗ്യമേഖലയിൽ മറ്റ് പകർച്ചവ്യാധികൾ ഒന്നും തന്നെ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് മറ്റൊരു നഗരസഭയിലും ഇല്ലാത്ത ഗ്രീൻ ടെക്നോളജി സെൻ്ററെ ഔപചാരികമായി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചതായിരുന്നു. കോവിഡ് സമയത്ത് അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ മണ്ണും ജലവും ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. തൊഴിൽരഹിതരായ ആളുകൾക്ക് സ്വയം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ജോബ് പോർട്ടലും നമ്മൾ ആരംഭിച്ചു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ മുൻ ധനവകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് നിർവഹിച്ചതാണ്. സാമൂഹ്യ വനവൽക്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, ഇലക്ട്രിക് വാഹനങ്ങൾ, പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, ഉപയോഗം, സംയോജിപ്പിച്ച് പദ്ധതികളുടെ വടകരയിലെ കാർബൺ ന്യൂട്രൽ നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കാനായിരുന്നതായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വിജയകരമായി പൂർത്തീകരിച്ച സ്പേസ് 1-ാം ഘട്ടത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് സ്പേസ് 2-ാം ഘട്ടം നമ്മൾ തുടക്കം കുറിച്ചു. ആദ്യഘട്ടത്തിൽ സ്പേസ് പ്രവർത്തനം മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാനായി ബ്ലോഗ് തയ്യാറാക്കി. കോവിഡാനന്തര പഠനം തികച്ചും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയതിലൂടെ 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങളിലും പഠന പ്രയാസങ്ങളിലും മനസ്സിലാക്കി സ്പേസ് 2-ാം ഘട്ടം വേഗം പദ്ധതിയിലൂടെ 47 വാർഡുകളിലും വാർഡ് കൗൺസിലർമാർ ചെയർമാൻമാരായിക്കൊണ്ട് വാർഡിലെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനെ കൺവീനറാക്കി വാർഡ്തല യോഗങ്ങൾ ചേർന്നു. ശേഷം ഈ വാർഡ്തല കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ 47 വാർഡുകളിലും രക്ഷാകർത്ത ശില്പശാല നടത്തി കരസ്ഥമാക്കാൻ സാധിച്ചു. തുടർ വർഷങ്ങളിൽ ഈ അവസരത്തിൽ അഭിനന്ദിക്കാം. കോവിഡ് പ്രതിസന്ധി കാരണം വിലച്ച കായിക ആവശ്യത്തിനും കോവിഡ് കാരണം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. താല്പര്യപൂർവ്വം വന്ന 40 കുട്ടികൾ ക്ലാസ് നൽകി വരികയാണ്. ഈ ഒരു സിലബസിൽ 40 ക്ലാസ്സാണ് ഉള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും 2 മണിക്കൂർ ക്ലാസ് ശാസ്ത്ര ഗവേഷണത്തിന് നൽകിയതിലൂടെ 18 ക്ലാസ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതോടൊപ്പം കുട്ടികൾ ടെലസ്കോപ്പിലൂടെ ആകാശ കാഴ്ച കാണാനുള്ള അവസരവും ഒരുക്കുകയാണ്. കൂടും കോഴിയും പദ്ധതി ജനശ്രദ്ധ ആകർഷിച്ചു. കലാ കായിക സംസ്കാരം നഗരസഭ പരിധികളിൽ കുട്ടികൾക്ക് കായിക പരിശീലനത്തിനായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന രക്ഷിതാക്ഷയ കായിക ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി കേരളോത്സവം സംഘടിപ്പിക്കാനായും ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തുന്നു. സാമൂഹ്യക്ഷേമ മേഖലയിൽ അംഗനവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണത്തിന് ബഡ്ജറ്റിൽ 1 കോടി രൂപ വകയിരുത്തുകയാണ്. മുഴുവൻ അംഗനവാടികളും ഘട്ടംഘട്ടമായി മാതൃകാ അംഗനവാടികളായി മാറ്റാനുള്ള ഫണ്ടും ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. ഭിന്നശേഷി കുട്ടികൾക്ക് ഉല്ലാസയാത്ര, ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ്, അവർക്ക് ആശ്രയവിനിമയം നടത്താൻ ക്യാബ്, ഭിന്നശേഷിക്ക് കലോത്സവം എന്നിവയുടെ ഈ ബഡ്ജറ്റിൽ 15 ലക്ഷം രൂപ വകയിരുത്തുന്നു.
Pagal Vidika, Uthari Umaya, Ulkarma, Karma, Nirva Children, Covid Karate, Vayotanga, Pagal Vidik, Ethikam, Sah Children. Ibadika Adistan, Samarigan, Muduan, Vidikal. Opa Pagal Vidika, Batana Vidan, Chain, and Lamuna Chaduva, Bachatil Vahay. Nagarasabade, Udamaste, Buds, Sports, Yadate, Matan, Talap, Parimini, Divere Sah Children. Baru pasal dana, nalar sabo office kudia kereta dalam tu mantan sahaja. Negeri ini loh office ini, berbagai macam school naik, aneka itu, aneka itu loh kuda. Ia asal tu suji kuda. Tahun ini le, survey, bida peroga mana perasa mana perwakti awal sketchu, harpaat dengan, kacchi rasia, bela mani, darbala bama, sahaja nama, karena perdi baca bela mila le, tahun ini langkang garis ni lebih cuci dek dulu. Ini kaum sila mara ni reply.